ആലങ്കോട് പൊതുചന്തയിലെ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന സി ഐ ടി യൂണിയൻ ഓഫീസിന് വാടക ഈടാക്കുന്നില്ലെന്ന് ആരോപിച്ച് ബി ജെ പി അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഇരുപത് വർഷമായി യൂണിയൻ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നും 97,800 രൂപ വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാനുണ്ടെന്നും ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു. 2020 ബി ജെ പിയിലെ അംഗം എസ് സന്തോഷ് നഗരസഭയ്ക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് മുറി വാടകയ്ക്ക് എടുത്തയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കടമുറി ഇടിച്ചു മാറ്റുന്നതിനുള്ള നടപടികളാണ് നഗരസഭ സ്വീകരിച്ചതെന്നും ആരോപിച്ചു. അടയ്ക്കാനുള്ള തുക യൂണിയൻ ഭാരവാഹികളിൽ നിന്ന് ഈടാക്കണമെന്ന ആവശ്യം ചെയർപേഴ്സൺ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി അംഗങ്ങൾ ഇന്നലെ നടന്ന കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഒരു വർഷക്കാലമായി ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു ചർച്ച വന്നത് ആറ്റിങ്ങൽ ആലങ്കോട് മാർക്കറ്റിൽ ഒരു കെട്ടിടം, നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ സി ഐ ടി യുവിൻ്റെ യൂണിയൻ ഓഫീസ് പ്രവർത്തിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലമായി സി ഐ ടി യുവിൻ്റെ ഓഫീസ് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഈ നഗരസഭയുടെ സ്വന്തം കെട്ടിടത്തിൽ വാടക നൽകാതെയാണ് ഈ കഴിഞ്ഞ 20 വർഷക്കാലമായി ഈ സി ഐ ടി യുവിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൽ വാടക അടയ്ക്കുന്നില്ല എന്നുള്ള വിവരം നഗരസഭ അധികാരികളെയും സെക്രട്ടറിയെയും ബോധിപ്പിച്ചപ്പോൾ, പരാതിയിന്മേൽ ബോധിപ്പിച്ചപ്പോൾ അവരെടുത്ത തീരുമാനം ഈ കെട്ടിടം കാലപ്പഴക്കമുള്ളതിനാൽ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തീരുമാനിക്കുകയാണ് എന്ന അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുകയാണ് ചെയ്തത്. ഇവിടെ വ്യക്തമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, 20 വർഷക്കാലമായി സി ഐ ടി യുവിൻ്റെ ഓഫീസ് കെട്ടിടത്തിന് വാടക കുടിശ്ശി നൽകാനുള്ള തുക 107,000 രൂപ, 100,000 രൂപയോളം വരുന്ന തുകയാണ് നഗരസഭയിൽ ഒടുക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ എന്നാൽ നാളിതുവരെയായി നഗരസഭയിൽ ഈ 97,000 രൂപ ഒടുക്കാത്ത സ്ഥിതിയാണുള്ളത്. അതുമാത്രമല്ല, ഈ സി ഐ ടി യുവിൻ്റെ ഓഫീസിന് വേണ്ടി വാടകയ്ക്കെടുത്ത ഈ കെട്ടിടം, ആ കെട്ടിടത്തിന് വാടകയ്ക്കെടുത്ത ആളിന്റെ പേര് പോലും ആകാശത്ത് നിന്ന് കുറിച്ചെടുത്തതുപോലെ പേരിലാണ് ഇവിടെ എഴുതി സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ എഴുതിയിരിക്കുന്ന ആളിന്റെ രേഖയോ തിരിച്ചറിയൽ കാർഡോ അയാളുടെ ആധാറോ യാതൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ ഫയൽ പരിശോധിച്ചാൽ കൃത്യമായ അറിവോടെ വാടക കൊടുക്കാതിരിക്കാൻ വേണ്ടി കള്ളപ്പേരിലാണ് ഈ 20 വർഷം മുമ്പ് ഈ കടമുറി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഈ കടമുറി സി ഐ ടി ഓഫീസിന് വേണ്ടി വാടകയ്ക്കെടുത്തത്. പക്ഷെ ഇതുവരെ കുടിശ്ശിക അടയ്ക്കാതിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ നഗരസഭയിലെ പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ ചെറിയ കട നടത്തുന്നവരെയുമൊക്കെ കൃത്യമായി വാടകയും അതുപോലെ തന്നെ ലൈസൻസ് ഫീസും ഒക്കെ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ 90% വിജയം നേടിയ നഗരസഭയാണ്. അത് കൃത്യമായി ഭീഷണിപ്പെടുത്തിയും കൃത്യമായി അറിയിച്ചും വീടുകളിൽ എത്തിയും റവന്യൂ ഇൻസ്പെക്ടർ അയച്ചും കൃത്യമായി പിരിച്ചെടുക്കുമ്പോൾ ഇവിടെ ചെയർപേഴ്സൺ അവരുടെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി നൽകിയ വാടക ഓഫീസിന്റെ കുടിശ്ശിക പിരിച്ചെടുക്കാത്ത അവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ചെയർപേഴ്സണ് മറുപടിയില്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറുപടി നൽകുന്ന തരത്തിൽ ആ കെട്ടിടം കാലപ്പഴക്കമുള്ളത് കൊണ്ടാണ് പൊളിച്ചു മാറ്റാനായിട്ട് ചിന്തിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്തത് എന്ന തീരുമാനമാണ് അറിയിച്ചത്. പക്ഷെ ആ വാടക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ യാതൊരു തീരുമാനവും കൈക്കൊണ്ടില്ല. അതിനെതിരെ ശക്തമായി പ്രതിപക്ഷ കൗൺസിലർമാരായിട്ടുള്ളവർ ശക്തമായി പ്രതിഷേധിച്ചു, സഭ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. HP News, ആറ്റിങ്ങൽ.